എൻ്റെ പേര് മോനിഷ എന്നാണ്. ഞാൻ നെന്മാറ പ്രോജക്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 27-ാം സെൻറ്റർ നമ്പർ അംഗൻവാടിയിൽ ഒരു ബെനിഫിഷ്യറിയാണ്. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് ചേമ്പില, ഇത് മത്തയില, ഇത് പപ്പായ, ഇത് ചീര ചീരയില, ഇത് ചേമ്പിൻ തണ്ട്, പിന്നെ പച്ചമുളക്, ഒരു പാതി സവാള, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, പിന്നെ ഇത് കുതിർത്തെടുത്ത ചെറുപയറാണ്, ഇത് പിന്നെ നമ്മുടെ കറിപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പ്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇഡ്ഡലി തട്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടി. ഇത് കോറപ്പൊടിയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ്. ഇത് ഇടിയപ്പത്തിൻ്റെ പാകത്തിന് നമ്മൾ രണ്ടും ചേർത്ത് ഇത് ഓരോ കപ്പ് വീതം എടുത്തിരിക്കുകയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ പാകത്തിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ അരിപ്പൊടിയും കോറപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ചിത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒരു നുള്ള് പഞ്ചസാര ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഞാൻ അരിപ്പൊടിയും കോറപ്പൊടിയും ഉപ്പും ഒരല്പം പഞ്ചസാരയും ചേർത്ത് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് അത് ഇടിയപ്പം പോലെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിനി ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചീരയും മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ആവിയിൽ വേവാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് പാവായിട്ടുണ്ടാവും. നോക്കാം, കണ്ടോ, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് നമുക്ക് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇടിയപ്പം കൂടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ നെയ്യിലേക്ക് നമ്മൾ ഈ ആവിയിൽ വേവിച്ചെടുത്ത ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഇതായിപ്പോൾ നമ്മൾ അവിടെ ആവിയിൽ വേവിച്ചെടുത്ത ഈ നെയ്യിൽ ഒന്ന് മൂപ്പിക്കല്ലത് ഓൾറെഡി വെന്ത സാധനമാണ് എങ്കിലും എല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഒരല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം കുഴയ്ക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ ഇതിലൊന്നും നമ്മൾ ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ വേവിക്കുക, ഇല്ലെങ്കിൽ ചേർക്കാതെ. ഞാൻ ചേർക്കാതെയാണ് വേവിച്ചത്. അതുകൊണ്ട് നമുക്കിതിൽ ലേശം ഉപ്പ് ചേർക്കാവുന്നതാണ്. മണത്തിന് വേണ്ടി മാത്രം ഒരല്പം കറിവേപ്പില ഇട്ടു. അപ്പോൾ വേവിച്ചെടുത്ത ഇടിയപ്പത്തിന് ഞാനിവിടെ പീസ് പീസാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടല്ല, ഒരു വിധം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനെ. ആ പൊടിച്ച് വെച്ച ഇടിയപ്പം നമ്മൾ നെയ്യ് ചേർത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അതുകൂടി ആഡ് ചെയ്തു, ഇടിയപ്പം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിരിക്കുകയാണ്, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നെയ്യിൻ്റെ ആ മണമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പരിപ്പിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നർ ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ മല്ലിയില ചട്നിയാണ് ഇതിന് കൂട്ടായിട്ട് കഴിക്കാൻ പോകുന്നത്. ഇത് മല്ലിയില, സവാള, പച്ചമുളക്, ഉപ്പ്. ഇതാണ് മല്ലിയില ചട്നി. മല്ലിയില ചട്നി ഇല്ലെങ്കിലും നമുക്കിത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. Thank you.